കണ്ടതിന് ശേഷം സുഖം വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പം ഇനി വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്, ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഞാൻ നേരത്തെയും ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, പക്ഷേ അന്ന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ ആകെ നടക്കേണ്ടാവുന്നു, അത്രയ്ക്കും വളരെ മോശമായി എഡിറ്റിംഗ് ഒക്കെയാണ്. അപ്പം ഞാൻ ഓർത്തു ഒരു ഒന്നും കൂടെ ഏക്കാലിസ് എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, അപ്പോൾ പിന്നെ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എന്താ പറയുക റെക്കോർഡ് ചെയ്തിട്ടിടാം എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ പഴയ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ ഈ പ്രാവശ്യം മാത്രമാണ് ക്രിസ്മസിന് ഒരു റെസിപ്പി ഒന്നും സ്പെഷ്യലായിട്ടും ന്യൂ ആയിട്ടൊന്നും ഇടാത്തത്. കാരണം ഏകദേശം ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണോ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ക്രിസ്മസിനൊക്കെ ഡ്യൂട്ടി ആയാലും ഭയങ്കര തിരക്കായിരുന്നു. അത് കാരണം ഞാൻ അങ്ങ് ക്രിസ്മസ് ഒന്നും അങ്ങനെ ആഘോഷിച്ചൊന്നുമില്ല, ഡ്യൂട്ടി തന്നെയായിരുന്നു. പിന്നെ ഭയങ്കര ടയേർഡാണ്, വാർഡിലാണെങ്കിൽ ഇഡിയിൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ പഴയ പ്ലേലിസ്റ്റൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എന്താ പറയാൻ വന്നത് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ നമ്മൾ ക്രിസ്മസിനൊക്കെ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഒരു റെസിപ്പിയാണ്, ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്. ബട്ട് ദ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റു ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ പൊറ്റേറ്റോ, ക്യാരറ്റ് ആൻഡ് സബോള, മീൻസ് ഒനിയൻ ആൻഡ് ഗ്രീൻ ചില്ലി, അഥവാ പച്ചമുളക്, കാന്താരിമുളക് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇഞ്ചി ഞാൻ എൻ്റെ അകത്ത് ഇങ്ങനെയല്ല ഇടാം, ഞാൻ ഇഞ്ചി നമുക്ക് ചെറിയ സ്ലൈസാക്കി ഇടാം, അപ്പം നല്ല ടേസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തോണ്ട് വരാം. ഇത് ചിക്കൻ്റെ മിനി ബ്രസ്റ്റ് ഫില്ലറ്റ്സ്, ഇതപ്പം എല്ലില്ലാത്തതാണ്, ഫില്ലറ്റ് ആണ്. അപ്പം നമുക്ക് ചിക്കൻ സ്റ്റൂൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് വേണ്ടത്. കണ്ടോ, ഇത് ഫ്രോസ് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കൊടുക്കും. ഓക്കെ, നമ്മൾ ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടെ ഒരുമിച്ച്, സബോളയും പച്ചമുളകും ഇഞ്ചിയും അല്ലാത്ത ബാക്കി ക്യാരറ്റും പൊറ്ററ്റോയും ചിക്കനും കൂടെ ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ നേരെ നമ്മളിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പാത്രമൊന്നുമില്ല, ഇതിനകത്തേക്ക് അങ്ങ് ഇടുവാണ്, എന്നിട്ട് വേവിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ സിമ്പിൾ, പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയുന്ന ആണ് നമ്മുടെ ചിക്കൻ സ്റ്റൂ. ഓക്കെ, അത് കാരണം അങ്ങനെയൊന്നും പേടിക്കേണ്ട. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതുപോലെ ഈ ഞാൻ പറഞ്ഞത് തന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇങ്ങനെ അരിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയട്ടെ കേട്ടോ. ചിക്കൻ കണ്ടിക്കുകയാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഒന്നിയും ഞാൻ ഇപ്പോൾ ഇരുന്നിട്ടുണ്ട്. അപ്പം അതും ഒരുമാതിരി ഒത്തിരി വലിയ കഷ്ണങ്ങളല്ല, ഒരുമാതിരി നമുക്ക് കഴിക്കാൻ പറ്റുന്ന കഷ്ണങ്ങളല്ലേ, അങ്ങനെയാക്കിയാണ് ഇടുന്നത് ഇതുപോലെ. ഓക്കെ, ഈ ഒരു പാകത്തിന് മുറിച്ച് അതും നേരെ നമ്മുടെ കുക്കറിൻ്റെ അകത്തേക്ക് ഇടുവാണ്. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിയാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുക. നമ്മുടെ ചിക്കനും വെജിറ്റബിളും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം, എൻ്റെ ഇത് ഓൾറെഡി ഒന്ന് ഫ്രോസൺ ആണ്, അത് കാരണം എനിക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനാണ് അപ്പം എന്ത്, ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് വേവാൻ ആവശ്യമായ ഉപ്പ്, ഞാനിപ്പം ഇച്ചിരി ഉപ്പങ്ങ് ഇട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പം ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ടു. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൗഡറാണേ. അപ്പം ഞാനൊരു ഇതിന് നമുക്ക് വേറെ ഒന്നും എരിവില്ല, അപ്പോൾ കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 teaspoon കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, ഇളക്കിയിട്ട് നമുക്കിതങ്ങോട്ട് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പം ഈ ചിക്കനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും, നമുക്കിത് വേവിക്കാം. ഓക്കെ, അപ്പം ഒരു 3 whistle, നിങ്ങളുടെ കുക്കറിൻ്റെ ഇതും ചിക്കൻ്റെ ഇതും അനുസരിച്ച് വേവ് വ്യത്യാസപ്പെടും. അപ്പം അതനുസരിച്ച് വേവിക്കുക. ഓക്കെ, അപ്പം നമുക്കിത് വേവിച്ചിട്ട് കാണാം. തേങ്ങാപ്പാൽ നമുക്ക് വേണം. അപ്പം ഞാനിങ്ങനെ ഒരു ഇതൊരു 300 ml വലിയ കപ്പാണ്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ തിക്ക് കോക്കനട്ട് മിൽക്കിന് നമുക്ക് 2 tablespoons കോക്കനട്ട് മിൽക്ക് പൗഡർ, ഇത് ഞാൻ മാഗിയുടെയാണ്. അപ്പം ഞാൻ ആദ്യം നമ്മൾ തിന്നു വെച്ചിട്ടാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത്, അതിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കുന്നത്. അപ്പം തിളപ്പിക്കാൻ പറ്റത്തില്ലോ തിക്കിട്ടാൽ, അത് കാരണം ഞാൻ ദേ 1 tablespoon ഇട്ടിട്ട്, അത് ഇച്ചിരി 1 tablespoon കുറവുണ്ടേ, 1 tablespoon ഇട്ടിട്ട് തിളപ്പിച്ചറി വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇളക്കി ഒറ്റ കപ്പ്, അത്രയേ ഉള്ളൂ, ഈ ഒരൊറ്റ കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കറി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തിന് മറ്റേ ഒരു കപ്പ് അര കപ്പ് കട്ടി തേങ്ങാപ്പാൽ
ഇതിനകത്ത് കഴിക്കാം. അപ്പൊ നമ്മുടെ ചിക്കനാണ് അവിടെ കിടന്ന് അടിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇഞ്ചി പച്ചമുളക് കാന്താരിമുളകല്ല നമ്മൾ പച്ച കറിവേപ്പില പിന്നെ സ്ലൈ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ കുറച്ച് സവോള എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുക നന്നായിട്ട്. കുറച്ച് ഉപ്പും കുറച്ച് ഉപ്പ്, കാരണം നമ്മൾ ഓൾറെഡി പച്ചക്കറി ചിക്കനും വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് വേണം. അത് കാരണം അത് അനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രം ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് പ്രോസസ്സ് ചെയ്തിട്ട് പിറ്റേ ദിവസം ക്രിസ്മസിന് എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് മീൻസ് രാത്രി വന്നു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല ഇരട്ടയാണ്. അപ്പം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓഫ് ചെയ്തിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഇത് ഫിനിഷ് ചെയ്താലേ അതിൻ്റെ പ്രോപ്പറായിട്ടൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കെടുക്കുക. അപ്പം ഇത് ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു വേവിച്ചു. അപ്പം ബാക്കി രാത്രിയിൽ വന്നിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ മുടെ ചിക്കനും പച്ചക്കറികളും എല്ലാം കൂടെ ഞാനിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുവാണ്. ഇനി നമ്മൾ പിന്നെ തിൻ മിൽക്ക്, അതായത് രണ്ടാം പാല് ഒരു ടേബിൾ സ്പൂണ് തേങ്ങാ പൊടിയുടെ പൗഡറിൻ്റകത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചിട്ട് ഇനി ഇത് ഈ ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ നിങ്ങൾ എൻ്റെ ഹോം മെയ്ഡ് ഗരം മസാലയുടെ പൗഡറൊന്ന് കണ്ടു നോക്കണം. ഞാൻ ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ ഉണ്ടാക്കിയതാണ് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടി എന്താ കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പൂ അതെല്ലാം സാധനങ്ങൾ പെരുംജീരകം അതെല്ലാം കൂടെ കൂടി വറുത്ത് പൊടിച്ച് ഇടുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിട്ട് ഇളക്കി ഞാൻ തേങ്ങാപ്പാൽ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുവാണ്. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അതിനകത്തേക്ക് നന്നുണ്ടാക്കി വെച്ചേക്കണം നമ്മുടെ തേങ്ങാപ്പാൽ. ഓക്കെ, അതൊക്കെ ഒന്ന് തിളപ്പിക്കുക. ആ ഇത് കിടന്ന് ഞങ്ങൾ തിളക്കട്ടെ. ിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കുറച്ച് നല്ല തിക്കായിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കും. ഇനി തിളപ്പിക്കുകയില്ല കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഒഴിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ച് പച്ചക്കറിയാത്തട അങ്ങോട്ട് ഇടുക. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് മല്ലിയിലേയും കൂടെ ഇടാം. അന്ന് ഞാൻ അസ്ഥി പേപ്പർ മേടിച്ചോണ്ടെന്നാണേ. അത് ഞാൻ ഫ്രീസർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ അപ്പം നല്ലൊരു ടേസ്റ്റാണ്. ഓക്കെ, അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തിളപ്പിക്കേണ്ട. നമ്മുടെ കറി തീർന്നതിൻ്റെ അവസാനത്തെ പാർട്ടാണ് കേട്ടോ ഇത്. അനുപാട് എനിക്ക് ഡ്യൂട്ടിക്ക് എൻ്റെ ഫോട്ടോനും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കറി തന്നെ അടിപൊളി തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഞങ്ങൾ കള്ളപ്പത്തിനുള്ളിലാണ് കഴിച്ചത്. ഇഷ്ടമായെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളി നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക.